ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. ഒരു പ്രദേശത്തെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പന്നിയങ്കര മേൽപ്പാലം വരുന്നതോടെ. ഒപ്പം ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് പണി ഇഴഞ്ഞു നീങ്ങാതെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള പൊതുജന പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം. യു ഡി എഫിന് ചരിത്രത്തിലില്ലാത്ത പരാജയമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയെന്ന് പിണറായി വിജയൻ. കേരള രക്ഷാമാർച്ചിന് കോഴിക്കോട് കടപ്പുറത്ത് ഉജ്ജ്വല സമാപനം. പൊതുജനങ്ങളുടെ യാത്രാക്ലാശത്തിന് അറുതി വരുത്താനായി പന്നിയങ്കര മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യാഴാഴ്ച നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ജനങ്ങൾ ജനങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണെന്നും അത് ഈ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. UDFന് ചരിത്രത്തിലില്ലാത്ത പരാജയമാണ് സംഭവിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള രക്ഷാ മാർച്ചിന് കൊയിലാണ്ടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപ്ലവ ഭൂമിയായ വയലാറിൽ നിന്ന് തുടങ്ങി 24 ദിവസമായി 13 ജില്ലകളിലൂടെയും പര്യടനത്തിന് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിച്ച കേരള രക്ഷാ മാർച്ചിന് ഉജ്ജ്വല സമാപനം. ചരിത്രനഗരം ചുവപ്പിൽ മുങ്ങി. സമാപന ദിവസം കൊയിലാണ്ടിയിലായിരുന്നു ജാഥയുടെ ആദ്യ സ്വീകരണം. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളമെന്ന മുദ്രാവാക്യത്തെ നെഞ്ചോട് ചേർത്ത പ്രവർത്തകർ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. CPIMനെ വേട്ടയാടി ഒതുക്കിക്കളയാമെന്ന് ഉദ്ദേശിക്കുന്ന ഗൂഢാലോചന സംഘത്തോട് തനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത് കൂപ്പുകൂട്ടിയാലും ഈ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് പിണറായി വിജയൻ കൊയിലാണ്ടിയിൽ പറഞ്ഞു. ജനങ്ങൾ ജനങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകും. UDFന് ചരിത്രത്തിലില്ലാത്ത പരാജയമാണ് സംഭവിക്കുകയെന്നും സ്വീകരണ യോഗത്തിന് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞു. CPIMനെ വേട്ടയാടി CPIMനെ ഒതുങ്ങിക്കളയാം എന്ന് ഉദ്ദേശിക്കുന്നവരോട്, ആ ഗൂഢാലോചന സംഘത്തോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളാകാവുന്ന എല്ലാ കോപ്പും കൂട്ടി CPIMനെ തകർക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. നിങ്ങൾ എന്ത് കോപ്പ് കൂട്ടിയാലും ഈ പ്രസ്ഥാനത്തിന് ഒരു കുറ്റം സംഭവിക്കില്ല. ഇവിടെ ജനങ്ങൾ ജനങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് കനത്ത പരാജയം. UDFന് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരും തെരഞ്ഞെടുപ്പ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, PK ശ്രീമതി, CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, Kദാസൻ MLA, മുൻ MLA PVിശ്വൻ എന്നിവരടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ രക്തസാക്ഷി കുടുംബങ്ങളെയും മുതിർന്ന നേതാക്കളെയും കലാ സാംസ്കാരിക രംഗത്തുള്ളവരെയും ആദരിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള പൊതുജന പ്രതിഷേധത്തിന്റെ ഭാഗമായി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. നിരാഹാര സമരം താമരശ്ശേരി രൂപതാവികാരി ജനറൽ ഫാദർ മാത്യു മാവേലി ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം കളക്ടറേറ്റിന് മുൻപിൽ ആരംഭിച്ചു. ഒരു വൈദികനടക്കം 5 പേരാണ് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നത്. താമരശ്ശേരി രൂപതാംഗമായ ഫാദർ അജി പുതിയാപറമ്പിലാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന വൈദികൻ. പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിച്ച വില്ലേജുകളെ പ്രതിനിധീകരിച്ച് CN പുരുഷോത്തമൻ, ജോയി കണ്ണഞ്ചിറ, ബിജു കണ്ണന്തറ, OD തോമസ് എന്നിവരും നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ ESA വില്ലേജുകളായി കസ്തൂരി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന 9 വില്ലേജുകളിലെയും ജനങ്ങൾ നിരാഹാര സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് കളക്ടറേറ്റിലെത്തി. നിരാഹാര സമരം താമരശ്ശേരി രൂപത വികാരി ജനറൽ ഫാദർ മാത്യു മാവേലി ഉദ്ഘാടനം ചെയ്തു. അതാണ് ഇതുപോലെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിന് വേണ്ടി
ഈ പക്ഷമകത്ത ജലസംരക്ഷണ സമിതി മുന്നോട്ട് വരുവാനുണ്ടായ കാരണം. ഫാദർ ആന്റണി കൊഴുവനാൽ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി പി സി തോമസ്, അബ്ദുള്ള മൌലവി, എ പി മുരളീധരൻ, ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ, ഗിരീഷ് ജോൺ, ഫാദർ മനോജ് പ്ലാക്കൂട്ടം, വി സി ചാണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പന്നിയങ്കര മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. 18 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. പന്നിയങ്കരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി റെയിൽവേ മേൽപ്പാലം ഉയരുന്നു. മേൽപ്പാലത്തിന്റെ പ്രവൃത്തി വ്യാഴാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ടി ആകൃതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. 500 മീറ്റർ ദേശീയപാതയിലും 300 മീറ്റർ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുമായാണ് ഘടന. നടപ്പാതകളും അഴുക്കുചാലുകളും ഉൾപ്പെടുന്ന 7 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകൾ മേൽപ്പാലത്തിന്റെ ഇരുവശങ്ങളിലും ഉണ്ടാകും. റെയിൽവേ ഭാഗം മുറിച്ചു കടക്കാനായി ഇരുവശത്ത് ഗോവണിയും നടപ്പാലവും ഉണ്ടാവും. കൂടാതെ കോൺക്രീറ്റ് പൈലുകൾ ഉപയോഗിച്ചുള്ള ഫൌണ്ടേഷനും 1.5 മീറ്റർ വ്യാസമുള്ള തൂണുകളും നിർമ്മിക്കും. ഇതിന് മുകളിലാണ് മേൽപ്പാലത്തിന്റെ ഭീമുകൾ സ്ഥാപിക്കുക. പാലത്തിന്റെ നിർമ്മാണ ചുമതല ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ്. 76.16 കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിനാവശ്യമായ സ്ഥലമെടുപ്പ് നടപടികൾ 6 മാസം കൊണ്ട് പൂർത്തിയാകും. 18 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് തീരുമാനം. പാലം വരുന്നതോടെ കോഴിക്കോട് ഭാഗത്തുനിന്നും മീൻചന്തയിൽ നിന്നും പയ്യാനക്കൽ ഭാഗത്തേക്കുള്ള യാത്ര സുഗമമാകും. ടി ആകൃതി മുതൽ ഒരുപാട് വ്യത്യസ്തതകളോടെയാണ് പന്നിയങ്കര മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പന്നിയങ്കരിൽ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ജിഷാദിനൊപ്പം നൈനു, ജില്ലാ വാർത്തകൾ. റവന്യൂ വകുപ്പിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് എൻജിഒ യൂണിയൻ പ്രവർത്തകരുടെ സത്യാഗ്രഹ സമരം 3 ദിവസം പിന്നിട്ടു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന സമരപരിപാടിയിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു. 85 പേരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് എൻജിഒ യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന സമരപരിപാടിയിൽ നിരവധി എൻജിഒ യൂണിയൻ പ്രവർത്തകർ പങ്കെടുത്തു. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം സമരം മൂലം ഭാഗികമായി നിലച്ചു. ജില്ലാ കലക്ടറെ വിമർശിച്ചുകൊണ്ട് എൻജിഒ യൂണിയൻ പ്രവർത്തകർ പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട്. ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ കാര്യമായ നടപടികൾ എടുക്കും വരെ സമരം തുടരാനാണ് പ്രവർത്തകരുടെ തീരുമാനം. എന്നാൽ ഇതേ സമയം സ്ഥലം മാറ്റം മാനദണ്ഡ വിധേയമാണെന്ന് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചു. സംസ്ഥാന സർക്കാർ 1000 ദിനങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കോഴിക്കോട് കാലത്തിനൊപ്പം എന്ന പേരിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ വിഭാഗമാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ 1000 ദിനങ്ങൾ തികച്ചതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ജില്ലാ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കോഴിക്കോട് കാലത്തിനൊപ്പം എന്ന പേരിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സിവിൽ സപ്ലൈസ്, ആരോഗ്യം, തൊഴിൽ, ആദിവാസി ക്ഷേമം, കൃഷി തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കിയ കാര്യങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ സഹകരണവും സമർത്ഥമായ ഏകോപനവും സാധ്യമായതിനാലാണ് വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടപ്പാക്കാൻ സാധിച്ചതെന്ന് സെമിനാറിൽ സംസാരിച്ച വകുപ്പ് മേലധികാരികൾ അഭിപ്രായപ്പെട്ടു. അടുത്ത 1 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖ കൂടി സെമിനാറിൽ അവതരിപ്പിച്ചു. ADM അറുമുഖൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വിനോദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർത്തകളിൽ ഇടവേള. Handcrafted collection by Kalyan Sarees, Areeduthu Palam, Kozhikode. ജനലക്ഷങ്ങളെ വാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായി കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 0491-2576-537. ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി, റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട.
എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ചേച്ചി ഹായ്. ഹായ് ഹായ്. ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻ ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കനത്തിൽ ജമീല വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2013-14 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഭിന്നശേഷിയുള്ളവർക്കുള്ള അധിക വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 35 ലക്ഷം രൂപ ചിലവിൽ 55 പേർക്കാണ് മോട്ടോർ സൈക്കിൾ വിതരണം ചെയ്തത്. മോട്ടോർ സൈക്കിൾ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ഒരു വികസനം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വികസനം എന്ന് പറയുന്നത് റോഡോ പാലോ മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ മാത്രമേ വികസനം പൂർണ്ണമാകുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി എം നജ്മ, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ അബ്ദുൽ സമദ്, പി സി ജോർജ് മാസ്റ്റർ, അബ്ദുറഹ്മാൻ എക്കാടൻ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കളുടെ അനുഭവ സാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുതുപ്പാടി PHSC ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്തു. നിരവധി തൊഴിലാളികൾ തങ്ങളുടെ തൊഴിലുറപ്പ് ജീവിതം പങ്കുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുതുപ്പാടി PHSC ഗ്രൌണ്ടിൽ തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കളുടെ അനുഭവ സാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ തൊഴിലാളികൾ തൊഴിലുറപ്പ് ജീവിതം പങ്കുവച്ചു. മുമ്പൊക്കെ വീട്ടിൽ ഒരു എലി ചത്താൽ പോലും കുഴിച്ചിടാൻ ആണുങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാ ജോലിയും പെണ്ണുങ്ങൾ ചെയ്യാമെന്നായി. ഏത് തൊഴിലും എടുക്കാനുള്ള ആത്മവിശ്വാസമുണ്ടായി. കായികോദ്ധാനം ചെയ്യുന്നതുകൊണ്ട് അസുഖങ്ങൾ കുറവാണ്. മക്കളെ പഠിപ്പിക്കാനും കഴിയുന്നു. ജോലിക്കിടെ പരിക്കേൽക്കുന്നവർക്ക് മതിയായ ചികിത്സ നൽകുക, തൊഴിലുറപ്പ് കൂലി കുടിശ്ശികയാക്കുന്നത് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും അനുഭവ സാക്ഷ്യത്തിൽ അവർ ഉന്നയിച്ചു. MA ഷാനവാസ് MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റിനും ഇത് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ ബില്ലും രണ്ടും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പട്ടിണി. പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷക്കുട്ടി സുൽത്താന അധ്യക്ഷം വഹിച്ചു. KM ശശിധരൻ, VK ഹുസൈൻകുട്ടി, ബിജു താനിക്കാങ്കുഴി, സഫീന ജബ്ബാർ, റംന റസാഖ്, അംഗങ്ങളായ ഹലീമ ഹസൻ, CA മുഹമ്മദ്, മോളി ആന്റോ, റോസി പൗലോസ്, KK ബാലചന്ദ്രൻ, VT രാജീവൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി എന്നിവർ സംസാരിച്ചു. പഴമയുടെ രുചിക്കൂട്ടുകളുമായി കുടുംബശ്രീ രുചിപുര ഒരുങ്ങി. രാജാജി റോഡിൽ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന് സമീപം ആരംഭിച്ച രുചിപുരയുടെ ഉദ്ഘാടനം മേയർ KK പ്രേമജം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 2 വരെ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ സെൻട്രൽ CDSന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയുടെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് രുചിപുര ഒരുങ്ങിയത്. രാജാജി റോഡിലെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന് സമീപം ആരംഭിച്ച കുടുംബശ്രീ രുചിപുരയുടെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനം മുമ്പോട്ട് പോവില്ലെന്ന് തുടക്കത്തിൽ പ്രവചിച്ചവരുടെ പ്രവചനം മാറ്റുന്ന തരത്തിൽ കുടുംബശ്രീ വളർന്നതായി മേയർ പറഞ്ഞു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മലയാളികളെ പല രോഗങ്ങൾക്കും അടിമകളാക്കി മാറ്റിയതായും വീണ്ടും പഴമയിലേക്ക് തിരിച്ചു പോവേണ്ടത് ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, മുൻ മേയർ MM പത്മാവതി, അബ്ദുൾ സലാം, റംസി ഇസ്മയിൽ, KK മീന എന്നിവർ സംബന്ധിച്ചു. നെയ്യപ്പം, ഉണ്ണിയപ്പം, ഉന്നക്കായ തുടങ്ങി മലബാറിലെ നാടൻ പലഹാരങ്ങളും കപ്പ, മീൻകറി, ഇടിയപ്പം, ദോശ, വട തുടങ്ങി നാക്കിലയിൽ ഒരുക്കിയ സദ്യയും ഭക്ഷ്യമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തേക്ക് കുതിക്കുന്ന സമൂഹത്തെ വീണ്ടും പഴയ രുചിക്കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് രുചിപുരയിലൂടെ. രാവിലെ 9 മുതൽ വൈകുന്നേരം 3 വരെ രുചിപുര പ്രവർത്തിക്കും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് രാവിലെ 11 മുതൽ രാത്രി 9 വരെ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 2 വരെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. വർണ്ണാഭമായ പരിപാടികളോടെ കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂൾ 166-ാം വാർഷികം ആഘോഷിച്ചു. ചലച്ചിത്ര സംവിധായിക റോസ്മിൻ ബീഗം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂൾ 166-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായക റോസ്മിൻ ബീഗം നിർവഹിച്ചു.
ചടങ്ങിൽ വെച്ച് സ്കൂളിന്റെ വാർഷിക പതിപ്പ് അക്ഷരമുറ്റം സാഹിത്യകാരൻ ബൈജുരാജ് പ്രകാശനം ചെയ്തു. തുടർന്ന് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ അവാർഡ് ദാനം, പ്രൊഫിഷ്യൻസി പ്രൈസ് വിതരണം, സബ് ജില്ലാ മേളകളിലെ വിജയികളെ അനുമോദിക്കലും നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ലിനറ്റ് ജെയിംസ്, പി ടി എ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ, സി എസ് ഐ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വിനോദ് അല്ലൻ, ഫാദർ സി എസ് അബനൈസർ, വാർഡ് കൌൺസിലർ കിഷൻ ചന്ദ്, അനിത അബിഗായൽ, കെ വി പ്രേംകുമാർ, കെ എം ചന്ദ്രൻ, എൻ രേഖ, അബ്ദുൾ കരീം, സിസിലി ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തന മികവിന് ദേശീയ തലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായ നാക് അക്രഡിറ്റേഷൻ മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന് ലഭിച്ചു. നാക്കിന്റെ അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ നഴ്സിംഗ് കോളേജ് എന്ന പദവിയും ഇതോടെ മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന് സ്വന്തമായി. നാക് അക്രഡിറ്റേഷൻ തന്നെ കാണിച്ച ഒരു കോളേജിന് ഇത്രയും 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 കാര്യങ്ങൾ, അത് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതുമായിട്ട് കണക്ട് ചെയ്ത ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അതിനുള്ള ഇത്രയും റിക്വയർമെന്റ്സ് ഉണ്ട്, അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷനാണ്. എ ബി സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല ഗ്രേഡായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷനാണ്. അതിൽ കേരളത്തിൽ ആദ്യമായിട്ട് മിംസിന്റെ നഴ്സിംഗ് കോളേജിന് കിട്ടിയെന്നുള്ളതും. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച പഠന സൌകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നതിലും വിദ്യാർത്ഥികളുടെ തൊഴിലധിഷ്ഠിതവും വ്യക്തിത്വപരവുമായ വികസനം ഉറപ്പുവരുത്തുന്നതിലും മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പുലർത്തുന്ന ഉയർന്ന നിഷ്കർഷയാണ് ഈ അംഗീകാരത്തിന് സ്ഥാപനത്തെ അർഹമാക്കിയത്. നാക്ക് നിശ്ചയിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്ന സംസ്ഥാനത്തെ ഏക നഴ്സിംഗ് കോളേജ് എന്ന സവിശേഷത കൂടി ഇതോടൊപ്പം മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന് ലഭിക്കുന്നു. നാക്ക് നിർദ്ദേശിച്ച പൊതുമാനദണ്ഡങ്ങൾക്ക് പുറമെ കോഴ്സിലെ ഏറ്റവും മികച്ച വിജയ ശതമാനവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് ഇന്റർവ്യൂകളുടെ ഫലപ്രാപ്തിയും രാജ്യത്തിനകത്തും പുറത്തുമായി വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റ് നൽകുവാൻ സാധിക്കുന്നതും പ്രകൃതി മനോഹരമായ അന്തരീക്ഷവും സജീവമായ പി ടി എ സംവിധാനങ്ങളുമെല്ലാം മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന് നാക്ക് അംഗീകാരത്തിന് അർഹമാക്കിയതായി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട്, ഡോക്ടർ അസമ ബി വി, അബ്ദുൾ റഹ്മാൻ എന്നിവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees, Areeduthu Palam, Kozhikode. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000+ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ, രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ എ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ, ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. സംഗീതം മുഴച്ചു നിൽക്കുകയും ഗാനങ്ങളിലെ വരികൾക്ക് പ്രസക്തി നഷ്ടമാവുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് പി ഭാസ്കറിന്റെ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങളുടെ പ്രസക്തി ഏറെയാണെന്ന് പ്രശസ്ത സംവിധായകൻ കമൽ. പി ഭാസ്കരൻ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാൻ ചലച്ചിത്ര ഗാനങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ച ഗാനരചയിതാവായിരുന്നു പി ഭാസ്കരൻ എന്ന് പ്രശസ്ത സംവിധായകൻ കമൽ പറഞ്ഞു. പി ഭാസ്കരൻ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മുഴച്ചു നിൽക്കുകയും ഗാനങ്ങളിലെ വരികൾക്ക് പ്രസക്തി നഷ്ടമാവുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് പി ഭാസ്കരന്റെ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങളുടെ പ്രസക്തി ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കവി, ഗാനരചയിതാവ്, വിപ്ലവകാരി എന്നീ നിലകളിൽ മാത്രമല്ല മലയാള സിനിമയിൽ എക്കാലവും ഓർമ്മിക്കാവുന്ന 45 സിനിമകളുടെ സംവിധായകൻ കൂടിയായിരുന്നു പി ഭാസ്കരൻ എന്ന് കമൽ പറഞ്ഞു. കാവ്യ ജീവിതത്തിന്റെയും കലാ ജീവിതത്തിന്റെയൊക്കെ പ്രധാന തട്ടകം കോഴിക്കോടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പി ഭാസ്കരൻ എന്ന് പറയുന്ന കവിയും എഴുത്തുകാരനും വിപ്ലവകാരിയും ചലച്ചിത്രകാരനും ഒക്കെ രൂപപ്പെട്ടത് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ്. കോഴിക്കോടിന് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യമുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ദേശാടനക്കാരെ സ്വീകരിച്ച് കോഴിക്കോട് സ്വന്തമാക്കിയ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം.
ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ അനുസ്മരണ സമിതി പ്രസിഡന്റ് പി വി ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ എം ജി എസ് നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരക്കഥാകൃത്ത് ടി ആർ റസാഖ്, പി രാധാകൃഷ്ണൻ, കെ എസ് വെങ്കിടാചലം എന്നിവർ സംസാരിച്ചു. നേരത്തെ നടന്ന കവിസമ്മേളനം കവി എം എൻ പാലൂർ ഉദ്ഘാടനം ചെയ്തു. പി പി ശ്രീധരനുണ്ണി, ജയശ്രീകിഷോർ എന്നിവർ കവിതകൾ ആലപിച്ചു. രാവിലെ നടന്ന ഗാനാലാപന മത്സരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ പി കെ അനിൽകുമാർ, ഷിഹാബ്, എലിസബത്ത് മാത്യു, പി ടി സാജൻ, ആയിഷ തൻസിബ, യു എൻ ഷീന എന്നിവർ വിജയികളായി. ഇവർക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഫുട്ബോൾ കളിക്കാരനും റഫറിയും സംഘാടകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ ബാലചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് സംസ്ഥാന ഫുട്ബോൾ താരം ഷിബിൻ ലാലിന് സമ്മാനിച്ചു. എ പ്രതികുമാർ എം എൽ എ അവാർഡ് സമർപ്പണം നടത്തി. ഫുട്ബോൾ കളിക്കാരനും റഫറിയും സംഘാടകനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന കെ ബാലചന്ദ്രനെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് സംസ്ഥാന ഫുട്ബോൾ താരം ഷിബിൻ ലാലിന് സമ്മാനിച്ചു. കെ ബാലചന്ദ്രൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എ പ്രദീപ് കുമാർ എം എൽ എ അവാർഡ് സമർപ്പണം നിർവഹിച്ചു. സന്തോഷ് ട്രോഫി കേരള ടീം അംഗമായ ഷിബിൻ ലാൽ സിലിഗുഡിയിലായതിനാൽ അദ്ദേഹത്തിന്റെ പിതാവ് വേട്ടുവൻ കണ്ടിപ്പോയിൽ രവീന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി. ഫിയാഫ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പി വി ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. സി പി എം ഉസ്മാൻ കോയ, ഭാസി മലാപ്പറമ്പ്, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ, കെ ഡി എഫ് ട്രഷറർ ഇ കുട്ടിശങ്കരൻ, കൌൺസിലർമാരായ കമല രഘുനാഥ്, പി കിഷൻ ചന്ദ്, കെ ശ്രീകുമാർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ, ജെയിൻസ് ഗ്രൂപ്പ് പ്രസിഡന്റ് സി വേണുഗോപാൽ, കെ എഫ് ആർ എ പ്രസിഡന്റ് സി സേതുമാധവൻ, പി കെ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധ ക്യാമറാമാനും സംവിധായകനുമായ ബേപ്പൂർ മണിയുടെ നിര്യാണത്തിൽ സിനിമാ നാടക സാംസ്കാരിക പ്രവർത്തകർ അനുശോചിച്ചു. വാർഡ് കൌൺസിലർ പി വി ഹൈദരലി അനുശോചന പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ ക്യാമറാമാനും സംവിധായകനുമായ ബേപ്പൂർ മണിയുടെ നിര്യാണത്തിൽ സിനിമാ നാടക സാംസ്കാരിക പ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. വാർഡ് കൌൺസിലർ പി വി ഹൈദരലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി ബേപ്പൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തന്റേതായ കഴിവ് തെളിയിച്ച സിനിമാ ക്യാമറാമാനും സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമൊക്കെ ആയിരുന്ന ശ്രീ ബേപ്പൂർ മണി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ സിനിമാ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ എല്ലാവരുടെയും അനുശോചനം ഈ പ്രമേയത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ഫെസ്കയ്ക്ക് വേണ്ടി ടി ആർ റസാഖും മാക്ടയ്ക്ക് വേണ്ടി പി കെ ബാബുരാജും അനുശോചന പ്രസംഗം നടത്തി. സുഭാഷ് കലാവേദി, സർഗ ക്ലാസ്മേറ്റ്സ് 93 തുടങ്ങിയ സംഘടനകൾക്ക് വേണ്ടിയും പഴയകാല സഹപ്രവർത്തകരും അനുശോചന പ്രസംഗം നടത്തി. കൌൺസിലർ ടി ഹസൻ, ബേപ്പൂർ രാധാകൃഷ്ണൻ, എം രാജഗോപാൽ, ദേവസ്വികുട്ടി, കരുവള്ളി ശശി, പി ബി നവീന്ദ്രൻ, ഡോക്ടർ ശരത് ചന്ദ്രൻ, വാസുദേവൻ തസര, പി പി ബീരാൻ കോയ, പി രാമകൃഷ്ണൻ, യു ടി സുരേഷ്, പി വി ശിവദാസൻ, അന്നങ്ങാട്ട് കാർത്തികേയൻ, എം എസ് മണി, പ്രമോദ് കെ കെ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ജീവിതകാര്യങ്ങൾ അയവിറക്കി അനുശോചിച്ചു. ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. നടുവട്ടം മങ്ങന്തറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം വിവിധ പൂജാതികർമ്മങ്ങളോടെ ആഘോഷിച്ചു. മണ്ണൂർ സുകുമാരൻ ശാന്തിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ അന്ന് നടതുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, കലശം, കാവുണർത്തൽ, കലശം പുറപ്പാട്, മധ്യാഹ്നപൂജ, കലശം എഴുന്നള്ളത്ത്, അന്നദാനം, വെള്ളാട്ട് എന്നിവയും വൈകിട്ട് വെള്ളായിക്കോട് അമ്പലത്തിൽ നിന്നും ആഘോഷവരവും നടന്നു. തുടർന്ന് താലപ്പൊലി, തിറകൾ, ഗുരുതി എന്നിവയും വെടിക്കെട്ടും നടന്നു. ബിസിനസ് വാർത്തകൾ. സ്ത്രീകളുടെ വസ്ത്രശൈലിക്ക് പുതിയ ഭാവം നൽകിയ സോണറ്റ് ഗ്രൂപ്പിന്റെ പുതിയ വസ്ത്രശ്രേണി ലിറിക്സ് കോഴിക്കോട് റെയിൽവേ ലിങ്ക് റോഡിലെ ചെറക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം സോണറ്റ് ഗ്രൂപ്പ് എം ഡി ബിൽഷിയുടെ മകളായ സ്വാദിഷ നിർവഹിച്ചു. തരുൺ കുമാർ ആദ്യ വിൽപ്പന നടത്തി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങളാണ് ഷോറൂമിലുള്ളത്. ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽ, കുർത്ത, ജീൻസ്, ടീഷർട്ട്, ഇന്നർവിയേഴ്സ്, കുട്ടികൾക്കായുള്ള ചെറിയ ഉടുപ്പുകൾ എന്നിവയാണ് കടയിലെ പ്രധാനികൾ.
കൂടാതെ ബെഡ്ഷീറ്റ്, ടർക്കി, ടവൽ തുടങ്ങിയവയും കടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലിറിക്സ്, ചെറക്കൽ ബിൽഡിംഗ്, റെയിൽവേ ലിങ്ക് റോഡ്, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് നവീകരണത്തിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ള 100 കോടി രൂപ ഉടനെ അനുവദിച്ച് അക്വിസിഷൻ ആരംഭിക്കണമെന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ നിന്നായ ഈ റോഡിനെ നവീകരണ പദ്ധതിയിൽ പിന്തള്ളിയത് റോഡിന്റെ വികസനത്തിന് തടയിടാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താൽപര്യക്കാരും ചില ഉദ്യോഗസ്ഥരുമാണെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് MGS നാരായണൻ പറഞ്ഞു. 2015 ഏപ്രിലിൽ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുമെന്നതിനാൽ സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് റോഡ് ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിയെ അന്യായമായി പുറത്താക്കിയെന്നാരോപിച്ച് രക്ഷിതാക്കൾ രംഗത്ത്. കൊടിയത്തൂർ പഞ്ചായത്തിൽ PTMHS സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമർനാഥിനെ കുട്ടിയുടെ നല്ലാത്ത കാരണത്താൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. ചെറിയ പ്രായത്തിൽ 4 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവം കുട്ടിയെ മാനസികമായി തളർത്തിയിരിക്കുകയാണെന്നും മാതാപിതാക്കളായ ശ്രീജയൻ, ബിന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മുക്കം KMCT എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ബിസിനസ് സ്കൂളിന്റെയും വാർഷിക ദേശീയതല മൾട്ടിഫെസ്റ്റ് കർമ്മ 2014 വേദിയൊരുങ്ങുന്നു. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം February 27 വ്യാഴാഴ്ച രാവിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. February 27 മുതൽ March 2 വരെ 4 ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ അഗ്നി 4 മിസൈൽ പ്രോജക്ട് ഡയറക്ടർ, ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ്, പ്രമുഖ കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട, ഗൂഗിൾ ഇന്ത്യ ഔട്ട്റീച്ച് പ്രോഗ്രാം മേധാവി സുനിൽ റാവു എന്നിവർ അതിഥികളായെത്തും. പ്രമുഖ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി, കർണാട്ടിക് റോക്ക് ഗിറ്റാറിസ്റ്റ് ബൈജു ധർമ്മജൻ, ബോളിവുഡ് ഗായകൻ ഗജേന്ദ്രവർമ്മ തുടങ്ങിയവരും പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള പൊതുജന പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം. UDFിന് ചരിത്രത്തിലില്ലാത്ത പരാജയമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയെന്ന് പിണറായി വിജയൻ. കേരള രക്ഷാമാർച്ചിന് കോഴിക്കോട് കടപ്പുറത്ത് ഉജ്ജ്വല സമാപനം. പൊതുജനങ്ങളുടെ യാത്രാക്ലാശത്തിന് അറുതി വരുത്താനായി പന്നിയങ്കര മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യാഴാഴ്ച നിർവഹിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.